കുറച്ച് ദിവസം യാത്രയിലായിരുന്നെങ്കിലും സംഗതികൾക്കൊരു മുടക്കവുമില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിൽ മടവൂർ ആറാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇസ്ലാമത വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പറയുന്നതും കേൾക്കുന്നതും പറയേണ്ടതുമൊക്കെ അള്ളാഹുവും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുമൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു ട്രെൻഡായി ഇല്ല ക്യാമ്പസുകളിൽ കത്തിപ്പടരുന്നതുപോലെ വടക്കൻ കേരളത്തിൽ കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് മടവൂർ ആറാട്ടാണ്. അതിൽ വ്യത്യസ്തമായ പല സംഗതികളുമുണ്ട്. ഖുർആനിലെ ആയത്തുകൾ പോലും മടവൂരുമായി ബന്ധപ്പെടുത്തി അങ്ങോട്ട് വ്യാഖ്യാനിച്ച് പൊലിപ്പിച്ച് ആ സ്വീകാര്യത നേടുന്നതും ജനങ്ങളെ കുപ്പിയിലിറക്കുന്നതും കാണാൻ നല്ല ഭംഗിയാണ്. കുപ്പിയിലേക്ക് കയറാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാടിൻ്റെ ഒരു ദുരവസ്ഥ. ദേ ഇതൊന്ന് കേട്ടോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മടവൂര് ശൈഖുരയെ മാറ്റി വെച്ചിട്ട് ഒരു സിറാത്തു മുസ്തഖീം നമ്മൾ തരയാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് ആ മടവൂര് തന്നെയാണ്. മടവൂരിനെ മാറ്റി വെച്ചിട്ട് വേറൊരു കാര്യവുമില്ല. സത്യം പറഞ്ഞാൽ ഈ മടവൂരും അദ്ദേഹത്തിൻ്റെ ഗുരുവുമായുള്ള ബന്ധം ഒരാൾ പറഞ്ഞ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷേ പുറത്തു വിടുന്നത് ആക്ഷേപകരമാണ്. അത്യധികം ആക്ഷേപകരമായതുകൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തു വിടാത്തത്. ഒരു കോളാമ്പിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നൊരു കഥയുണ്ട്. അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപകരമെന്നുള്ളതല്ല. പലപ്പോഴും ഇപ്പോൾ ദുബായിൽ വെച്ച് കണ്ടപ്പോഴും ചിലർ പറഞ്ഞു, ചില വീഡിയോയിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് കഴിക്കാൻ കഴിയാത്ത അറപ്പും വെറുപ്പും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ഞാൻ ഒഴിവാക്കുന്നത്. ബാക്കി കേൾക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മടവൂര് ശൈഖുരയെ മാറ്റി വെച്ചിട്ട് ഒരു സിറാത്തു മുസ്തഖീം നമ്മൾ തരയാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്കതാണ് നമ്മളെ സിറാത്തു മുസ്തഖീം. ശൈഖുന എന്താണോ നമ്മളോട് ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞത്, എന്താണോ അവിടുന്ന് നമ്മളോട് കാണിച്ചു തന്നത്, എന്താണോ മടവൂര് ശൈഖുനയുടെ നിർദ്ദേശം, അതാണ് നമ്മുടെ സിറാത്തു മുസ്തഖീം. അപ്പൊ ഒരു ചോദ്യം, മടവൂര് ശൈഖുനയുടെ 32-ാമത്തെ ഉറൂസല്ലേ നിങ്ങളിപ്പോ നടത്തിയത്? പിന്നെ എങ്ങനെയാ, മടവൂര് ശൈഖുനപ്പുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാനരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. എ പി ഉസ്താദ് പറഞ്ഞു, ഇന്നും എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനരായ മടവൂർ ശൈഖുനയാണ്. എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോഴും എ പി ഉസ്താദിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മടവൂരാണെന്നാണ് ഈ അരിമശിഷ്യനും പണ്ഡിതനുമൊക്കെയായ ഈ ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രവും രൂപവും തലയക്കെട്ടുമൊക്കെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ വളരെ പരമ്പരാഗതമായ ഒരു വേഷമാണ്. പലപ്പോഴും പലരും ഇതെല്ലാം ആഴത്തിൽ പഠിക്കണം, മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും, ഇങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കി ഇതുപോലെ വേഷം കെട്ടി ഇതുപോലെ വന്നു നിന്ന് പറയാൻ വേണ്ടിയാണിത് പഠിക്കുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ വാർക്കപ്പണിക്കോ പെയിൻ്റ് അടിക്കുന്ന ജോലിക്കോ ഒക്കെ പൊയ്ക്കൂടെ എന്ന് വിചാരിച്ചു പോകും. തെറ്റായിരിക്കാം. ഇനി ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ സാധാരണ പറയില്ലേ, ചീട്ട് കളിക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഈ ചീട്ട് ഓരോ ചീട്ടിങ്ങനെ ഇറക്കി ഇടുമ്പോൾ എനിക്കത് കളിച്ച് പരിചയമില്ലെങ്കിലും ചിലർ പറയും, ഇങ്ങനെ എന്താണ് ഗുലാനിട്ടു, അതിൻ്റെ മേലെ ഇസ്പേഡിട്ടു, പിന്നെ ആടുതനിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗുലാൻ പരിശ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഇട്ട് വെട്ടിയെന്നൊക്കെ പറയും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും ഓരോ സീട്ടിടുകയാണ്. അപ്പോൾ അദ്ദേഹം ഇട്ട സീറ്റ് കഴിഞ്ഞു, ഇനി പുതിയൊരു സീറ്റ്. അത് കേൾക്കാം. മുദബ്ബിറുൽ അംറാണവർ, മുദബ്ബിറുൽ ആലമാണവർ, അന മുദബ്ബിറുൽ ആലം എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ആളാണ് മടവൂര് ശൈഖുന. അത് മനസ്സിലാക്കണം. ഒരു ഇല വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയുന്നുണ്ട്. ഇവിടെ ഒരു സസ്യം മുളക്കണമെങ്കിൽ, ഒരു മഴ വർഷിക്കണമെങ്കിൽ ഞാൻ അറിയാതെ സംഭവിക്കൂല എന്ന് പറഞ്ഞ വലിയ ഹദറത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ചെറിയ മദ്രസയിൽ പഠിക്കുന്നത് ഇതെല്ലാം പടച്ചതമ്പുരാനായ അള്ളാഹു അറിഞ്ഞാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിന് ഇവരുടെ ഉപജീവനത്തിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കി ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞ് ഒരു ബിസിനസ്സായി കൊണ്ടു നടന്നാൽ വലിയ പ്രയോജനമില്ല. അതുകൊണ്ടാണ് മഴ പെയ്യുന്നതും ഇല വീഴുന്നതുമെല്ലാം അനമുദബ്ബിറുൽ ആലം, അനമുദബ്ബിറുൽ അംർ എന്നൊക്കെ
ആര് പറഞ്ഞിട്ടുണ്ട്? അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാനാണ് ഇതെല്ലാം അറിയുന്നവൻ, ഞാനറിയാതെ പ്രവാചകൻ പോലും പറഞ്ഞിട്ടുള്ള വാക്കുകളല്ല ഈ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ കേൾക്കാനും ഇവരെയൊക്കെ പിന്തുടരാനും ഇവരുടെയൊക്കെ വഴികളെ അനുധാവനം ചെയ്യാനും നടക്കുന്നവർ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ദുരന്തങ്ങളായി തീരുന്നത് എങ്ങോട്ടാണ് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നത്? ഇത് കണ്ട് അനിൽ മുഹമ്മദ് പറയുന്നത് പോലെ യുക്തിവാദി പറയുന്നു, യുക്തിവാദി പറയുന്നത് പോലെ അനിൽ മുഹമ്മദ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനും എന്നെങ്കിലും ഇസ്ലാമതം വിശ്വസിച്ചിട്ടുള്ള മനുഷ്യനും ഇത്തരം ഈ കോമാളിത്തരങ്ങൾ എങ്ങനെ അനുകൂലിക്കാൻ കഴിയും, എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? ഇതൊക്കെ ഒരു മൂന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ലേ ഇത്? കഷ്ടമാണ്, പരമകഷ്ടം, ദയനീയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മടവൂർ ആറാട്ടാണ് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്.